ടോർച്ചിന്റെ വെളിച്ചം മുറികളെ തൊട്ടൊഴിഞ്ഞു. ഇപ്പോൾ അനക്കമൊന്നുമില്ല. ഹരിദാസ് ചിന്തിച്ചു. നിലവിളിക്കുന്ന ഒരു പെണ്ണിന് സ്വിച്ചിട്ടതുപോലെ അത് നിർത്താനും കഴിയുമോ? എങ്ങും ആരുമില്ല. അപ്പോൾ താൻ കേട്ട ആ നിലവിളി ഹരിദാസ് താഴെയെത്തി. സന്തോഷ് കുമാർ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ തിരക്കി, ഇൻസ്പെക്ടർ, ശരിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അല്പം മുമ്പ് ഈ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടു. അതാണോ കാര്യം? നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ സ്ത്രീയെ കാണിച്ചു തരുമായിരുന്നല്ലോ. ഹരിദാസ് സന്തോഷ് കുമാറിനെ നോക്കി. സന്തോഷ് കുമാർ കോണിപ്പടിയുടെ നേരെ നടന്നു. ഹരിദാസ് പിന്തുടർന്നു. കോണിപ്പടിയിൽ കയറി അവർ മുകളിലെത്തി. ദയവേ ശബ്ദം ഉണ്ടാക്കരുത്, ചിലപ്പോൾ അവർ ഉറങ്ങിയായിരിക്കും. ചുവരിൽ തൂക്കിയിരുന്ന താക്കോൽക്കൊട്ടം വലിച്ചെടുത്ത് കൂട്ടിയിരുന്ന ഒരു മുറി അയാൾ തുറന്നു. ഹരിദാസ് അകത്തേക്ക് പാളി നോക്കി. കൈകാലുകൾ ചങ്ങലിൽ ബന്ധിച്ച ഒരു സ്ത്രീ. അല്പം നേരത്തെ ഇവരാണോ കരഞ്ഞത്? ഹരിദാസ് എന്തോ പറയാനൂന്നി. ചുണ്ടിൽ വിരൽ വെച്ച് സന്തോഷ് കുമാർ അരുതെന്ന് വിലക്കി. അയാൾ മുറി കൂട്ടി താക്കോൽക്കൂട്ടം ചുവരിൽ തൂക്കി, പിന്നെ തിരിഞ്ഞു നടന്നു. സ്വീകരണ മുറിയിലെത്തി സോഫയിൽ ഇരുന്നു കൊണ്ട് അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. പാക്കറ്റ് ഹരിദാസ് നേരെ നീട്ടി. നോ താങ്ക്സ്. സിഗരറ്റ് പാക്കറ്റ് ടീപ്പോയിലേക്കിട്ട് സന്തോഷ് കുമാർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ചോദിക്കാം, അറിയേണ്ടത് എന്തും. നേരത്തെ ഞാൻ കേട്ടത് അലറിക്കരയുന്ന ഒരു സ്ത്രീയുടെ ശബ്ദമാണ്. നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നത് ഉറങ്ങുന്ന ഒരു സ്ത്രീയെയും എന്നെ വഞ്ചിക്കാമെന്നാണ് കരുതുന്നത്. നേരത്തെ കരഞ്ഞ സ്ത്രീയാണ് എനിക്ക് കാണേണ്ടത്. സന്തോഷ് കുമാർ ഒരു നിമിഷം നിശബ്ദനായി, പിന്നെ മെല്ലെ പറഞ്ഞു, ആ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് ശ്രീനിലയത്തിലെ എല്ലാ മുറികളുടെയും താക്കോൽ. നിങ്ങൾക്ക് തിരയാവുന്നതേ ഉള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. പോയിട്ട് വരൂ. ആ സ്ത്രീ തന്നെയാണ് നിലവിളിച്ചതെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ? സ്ഥാപിക്കാൻ ശ്രമിച്ചതൊന്നുമല്ല, അത് തന്നെയാണ് സത്യം. നിലവിളിക്കുന്ന ഒരു സ്ത്രീക്ക് അത് നിർത്തി പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുമോ? മനസ്സിന്റെ സമനില തെറ്റിയ ആളുകളെയാണല്ലോ സാധാരണ നമ്മൾ ഭ്രാന്തന്മാരെന്ന് വിളിക്കാറുള്ളത്. അവർക്കത് കഴിയും. ചിരിക്കുമ്പോൾ തന്നെ കരയും, കരയുമ്പോൾ തന്നെ ചിരിക്കും. കരച്ചിൽ നിർത്തി ഉറങ്ങും, ഉണർന്നെഴുന്നേറ്റ് കരയും. യെസ് മിസ്റ്റർ ഇൻസ്പെക്ടർ, ഷീസ് മാഡ്. എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ്. ആരോടും പരിഭവമില്ലാതെ, ആരെയും ഉപദ്രവിക്കാതെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ എന്തിനാണ് സാർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇവിടെ ആരെ അന്വേഷിച്ചാണ് നിങ്ങൾ വന്നത്? സന്തോഷ് കുമാർ എന്ന കൊള്ളക്കാരനെയോ? പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഹരിദാസ് ഒരു കവർ പുറത്തെടുത്തു. തുറന്നു നോക്ക്, നിങ്ങൾ അറിയുന്ന ഒരാളുടെ ഫോട്ടോ ഇതിലുണ്ട്. അവനെയാണ് എനിക്ക് ഇനി വേണ്ടത്. സന്തോഷ് കുമാർ കവർ തുറന്നു, ഫോട്ടോ പുറത്തെടുത്തു, പിന്നെ മെല്ലെ പെടുത്തു. ഇത് റോബോ അല്ലേ? അല്ല, നെറ്റ്വർക്കിംഗ്. ഇവനെ നിങ്ങൾ അറിയില്ലേ? അറിയുമല്ലോ, കുറേ ദിവസം മുമ്പ് വരെ ഇവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഹി വാസ് മൈ സെർവന്റ്. ഇപ്പോ ഐ ഡോണ്ട് നോ, ഞാനവനെ പറഞ്ഞു വിട്ടു. എന്തിന്? എനിക്ക് അവനെ സംശയം തോന്നി. തലേനയുടെ അടിയിൽ ഒരു തോക്കെ കൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന സെർവന്റിനെ കെമിസ്ട്രി പ്രൊഫസർക്ക് ആവശ്യമില്ലല്ലോ സർ. ഇത് അവനെ കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാർ എന്താണ് ഉദ്ദേശിച്ചത്? ആ ഫോട്ടോയിലുള്ളത് പോലീസ് ഒന്നടങ്കം തേടുന്ന ഒരു ക്രിമിനലാണ്. ക്രിമിനൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല, ഒരു പിശാചാണ് അവൻ. നിങ്ങൾ പറഞ്ഞ പോലെ അവൻ റോബോ അല്ല, നെറ്റ്വർക്കിംഗ്. എന്ത് കുറ്റത്തിനാണ് നിങ്ങൾ അവനെ അന്വേഷിക്കുന്നത്? സന്തോഷ് കുമാർ കവറിൽ നാലാക്കി മടക്കിയ ഒരു കടലാസ് വരച്ചെടുത്തു. അത് തുറന്ന് വായിച്ചു തുടങ്ങി. വായിക്കും തോറും അയാളുടെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. വായിച്ചു തീർത്ത് അയാൾ കടലാസ് മടക്കി. മൈ ഗുഡ്നസ്, ഇവനാണോ ഞാൻ അഭയം കൊടുത്തത്? തോക്ക് കണ്ടെത്തിയ നിമിഷത്തിലെങ്കിലും പോലീസിൽ അറിയിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ. ഐ എം സോറി ഇൻസ്പെക്ടർ, അവൻ അഭയം കൊടുത്ത കുറ്റത്തിന് നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. സന്തോഷവുമായി എഴുന്നേറ്റു. ഹരിദാസ് ആ കണ്ണുകളിലേക്ക് നോക്കി. അയാൾ അഭിനയിക്കുകയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഇവിടെയും ഒരുപാട് യുവതികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ സർ? അത് ഇനിയും കണ്ടെത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു ഗ്യാദറിന്റെ കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഗ്യാദറി? രമ പറഞ്ഞ ഗ്യാദറിനാണോ? ഗ്യാദറിനെ അറിയോ? അതൊരു കഥയാണ് സർ. എന്റെ കോളേജിലൊരു കൊളീഗ് എനിക്കെതിരെ തിരിഞ്ഞു. അവളുടെ പേര് രമ. അവള് പറയുന്നത് ഗ്യാദറിനെ ഞാൻ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. അവളും ഇവിടെ വന്നിരുന്നു ഇതുപോലെ ഒരു ഇൻവെസ്റ്റിഗേഷന്. അവളോട് ഞാൻ എന്റെ കഥ പറഞ്ഞു. പാവം, ആകെ വിഷമിച്ചിട്ടാ ഇവിടുന്ന് പോയേ. ഹരിദാസ് വല്ല പുഞ്ചിരിച്ചു. നിങ്ങളെ കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്ന ഒരു നല്ല വാക്ക് മിസ് രമയിൽ നിന്നാണ്. സന്തോഷ് കുമാറിന്റെ കണ്ണുകൾ തിളങ്ങി. രമ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു? ഹരിദാസ് ചിരിച്ചു. അത് നേരിട്ട് പറയാൻ നാളെ തന്നെ അവരിങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ ആ പിന്നെ നിങ്ങളുടെ സുധയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? സന്തോഷ് കുമാറിന്റെ മുഖം ഭംഗി. ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് സാർ, ദയവായി എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുത്. ബാബു എന്നോടെല്ലാം പറഞ്ഞു.
ബാബുവിനോട് എല്ലാ വിവരവും രമയും പറഞ്ഞിട്ടുണ്ട്. ഖ്യാദറിനെ കണ്ടുപിടിക്കുക എന്നതാണ് ബാബുവിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അവളുടെ ഡെഡ് ബോഡി പോലും കിട്ടാനിടയില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു. പക്ഷേ അവൻ വിശ്വസിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾ പിരിച്ചുവിട്ടതിൽ പിന്നെ അവൻ എന്തെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഇല്ല. പിരിച്ചയക്കുമെന്ന് പറഞ്ഞപ്പോ അവൻ വയലന്റായോ? അവൻ എന്നെ ഒന്ന് നോക്കി, പിന്നെ ഒരു ചിരി ചിരിച്ചു. ഓ, ഭയങ്കരമായിരിക്കും ആ പുഞ്ചിരി അല്ലേ? രാത്രി അവൻ എവിടെയാ ഉറങ്ങിയിരുന്നേ? മുകളിലത്തെ മുറിയിൽ. രാത്രി അവൻ പുറത്തു പോകാറുണ്ടായിരുന്നോ? അതെനിക്കറിയില്ല. ദിവസവും രാവിലെ എന്നെ വിളിച്ചുണർത്താറുള്ളത് അവനാണ്. അവന് കുക്ക് ചെയ്യാൻ അറിയായിരുന്നോ? അവൻ നന്നായി ആഹാരം പാകം ചെയ്യുമായിരുന്നു. ഉത്തരേന്ത്യയിൽ എവിടെയോ ഒരു സിക്കുകാരന്റെ കുക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. അവര് പിരിച്ചുവിട്ടപ്പോ കള്ളവണ്ടി കയറി ഇവിടെ എത്തി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ആ, ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇപ്പോഴവന് ഒരു അഭയസ്ഥാനം വേണം. പരിചയമുള്ള ഏക വീട് ഇതാണ്. ഏത് നിമിഷവും അവൻ നിങ്ങളെ തേടി വരാം. സൂക്ഷിക്കണം, അവൻ വന്നാൽ ഉടനെ ഇൻഫോം ചെയ്യണം. ഇനി അവനെ എവിടെ വെച്ച് കണ്ടാലും ഉറപ്പായി ഞാൻ സാറിനെ വിളിക്കും. ഞാൻ നിങ്ങളെ വെറുതെ സംശയിച്ചു, ചോദിക്കാതെ ശ്രീനിലയത്തിൽ അതിക്രമിച്ചു കടന്നു. അത് സാരല്ല, ഞാനും നിങ്ങളോട് കുറച്ച് മോശമായിട്ട് പെരുമാറി. അമ്മയുടെ കരച്ചിലൊക്കെ കാരണം ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. ആൽബത്തിൽ സുഖിന്റെ ഫോട്ടോ ഒക്കെ നോക്കി ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറ് വന്നത്. ആ, സുഖിൻ നിങ്ങളുടെ മകൻ അല്ലേ? അതെ, അവനെപ്പോഴും എന്റെ ഏകാന്തതകളിൽ കടന്നു വരും. കൊച്ചരി പല്ലുകൾ കാട്ടിച്ചിരിക്കും. അവ്യക്തമായി അച്ഛ എന്ന് വിളിക്കും. എന്റെ കവിളുകളിൽ നൊന്തുപെറ്റ കുഞ്ഞിനെ ഭർത്താവിനോടുള്ള പക വീട്ടാനായി കഴുത്ത് ഞെരിച്ച് കൊന്ന ഒരു അമ്മയുടെ കഥ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവൾ അതും ചെയ്തു. എന്റെ മോനെ ഒരു ശവമാക്കി മാറ്റി എന്നെ ഏൽപ്പിച്ചിട്ട് അവള് മറ്റൊരാളോടൊപ്പം പോയി. ഹരിദാസ് വല്ലാതായി. ഒരു പുരുഷൻ കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ കരയുമോ? എന്തു പറഞ്ഞാണ് ഇയാളെ സമാധാനിപ്പിക്കേണ്ടത്? കേട്ടറിഞ്ഞ കഥകളിലൊന്നും സന്തോഷ് കുമാറിന്റെ ഈ മുഖമില്ലല്ലോ. രമയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല. ആരെങ്കിലും സ്നേഹിക്കാനുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ ജീവിതത്തിന് തിളക്കം കിട്ടും, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും സ്വയം ജീവനൊടുക്കും. ഹരിദാസ് മനസ്സിന്റെ മൂശയിലിട്ട് എല്ലാം അരിച്ചു പറക്കി. ഇയാളെ സംശയിക്കത്തക്കതായി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞ കഥകളിൽ പതിരുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഹീസ് ഇന്നസെന്റ്. നാളെ രമയ്ക്ക് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? സന്തോഷ് കുമാർ മെല്ലെ മുഖമുയർത്തി കരച്ചിലടക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഹരിദാസ് പുഞ്ചിരിച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഏതായാലും വന്നതുപോലെ തിരിച്ചു പോണ്ട, ഞാൻ ഗേറ്റ് തുറന്നുതരാം. ഹരിദാസ് തിരിച്ചു. ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. ഇനി രണ്ടാമതൊരിക്കൽ കൂടി ഈ മതിൽ ചാടുന്നത് ഓർക്കാനേ വയ്യ. എവിടേക്കോ മുറിഞ്ഞിട്ടുണ്ട്, വല്ലാത്ത നീറ്റൽ. വരാന്തയിലെ ലൈറ്റ് കത്തി. അവർ മുറ്റത്തിറങ്ങി. വരി വരിയായി നിൽക്കുന്ന ചുവന്ന റോസാപ്പൂക്കളെ മെല്ലെ തലോടി ഹരിദാസ് ചോദിച്ചു, ഈ റോസാപ്പൂക്കളോട് ഇത്രയേറെ സ്നേഹം തോന്നാൻ എന്താ കാരണം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഒറ്റയ്ക്കായപ്പോ വല്ലാത്ത മടുപ്പായി. പിന്നെ എപ്പോഴോ കണ്ടുപിടിച്ചൊരു ഹോബിയാണിത്. ഹരിദാസ് മുന്നോട്ട് നടന്നു. സന്തോഷ് കുമാർ ഗേറ്റ് തുറന്നു. അല്ല, സാറിന്റെ ജീപ്പ് അല്പം ദൂരെയാണ്. ഇവിടെ വരെ നടന്നു, അല്ല ഓടി. പോലീസ് സ്റ്റേഷനിൽ ഹരിദാസ് തിരിച്ചു. അയാൾ പോകുന്നത് നോക്കി സന്തോഷ് കുമാർ നിന്നു.